ശത്രുവിൻ്റെ പരിഹാസത്തിൻ്റെ സ്വരം കടുത്തു വരുമ്പോൾ, കൂടി വരുമ്പോൾ, ദൈവം ഇതിലെ ഞാനും നിങ്ങൾ തിരിച്ചറിയുക, എൻ്റെ വിടുതൽ സമീപമായെന്ന്, ദൈവപ്രവൃത്തി സമീപമായെന്ന്. മോണിംഗ് മനായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. തികഞ്ഞ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, പക്ഷേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ദാഹത്തോടെ കർത്ത സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. നെഹെമ്യാവിൻ്റെ പുസ്തകം 6:15 വാക്യം, ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏലൂൽ മാസം 25 തീർത്തു. ഒരു പൂർത്തീകരണമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എത്ര ദിവസം കൊണ്ടാ? 52 ദിവസം കൊണ്ട്. ഇതിൻ്റെ തുടക്കത്തിൽ സൻബല്ലത്തിനെയും തോബിയാവിനെയും ശത്രു എഴുന്നേൽപ്പിച്ച് പറയുന്ന ചില പദങ്ങളുണ്ട്. ഒരു ദിവസം കൊണ്ടും അവൻ പണി നടത്തി കളയുമോ? ഒരു ദിവസം കൊണ്ട് കല്ല് ജീവിപ്പിക്കുമോ? ഈ ചട്ടിക്കൂമ്പാരത്തിനകത്തുമാർ എന്നാ ചെയ്യാൻ പോവാ? എന്തിനാ ഈ പരിഹാസത്തിൻ്റെ വാക്കുകൾ വരുന്നത്? നീ നിരുത്സാഹപ്പെടാൻ വേണ്ടിയാ, നിന്റെ ധൈര്യം ക്ഷയിക്കാൻ വേണ്ടിയാ. ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് ആമ ഉത്സാഹം നഷ്ടപ്പെട്ട് ആ ചെയ്യുന്നത് മാറ്റാൻ വേണ്ടിയാ, ശ്രദ്ധ മറ്റിടങ്ങളിലേക്ക് പതറിപ്പോകാൻ വേണ്ടിയാ. പക്ഷേ നെഹെമ്യാവ് ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളെല്ലാം വരുമെന്ന് തിരിച്ചറിഞ്ഞ് ആത്മശക്തി ഏറ്റെടുത്ത്, ആത്മബലം ഏറ്റെടുത്ത്, കരുത്ത് പ്രാപിച്ച എന്തു ചെയ്തത്? ഇവിടേക്ക് വന്നിരിക്കുന്നത്. അവർക്കതറിയത്തില്ല. പക്ഷേ ദൈവം അതാത് സമയങ്ങളിൽ നെഹെമ്യാവിനെ ഓർപ്പിച്ചുണർത്തി തൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ട് ദൈവം അവനെ ഉപയോഗിച്ചു. ദൈവമക്കളെ, എന്നിലൂടെയും നിങ്ങളിലൂടെയും ഒരു ദൈവപദ്ധതിയുടെ പൂർത്തീകരണമുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ഒറ്റപ്പെടലുകൾ വരുന്നത് കേട്ടോ, തിരസ്കരണങ്ങൾ വരുന്നത്, വേദനയുടെ വാക്കുകൾ വരുന്നത്, നമ്മുടെ മനസ്സിനകത്തേക്ക് അതെല്ലാം കടന്നു കൂടിയിട്ട് അമേ അടുത്ത നിമിഷ കർത്താവിനോട് പോലും നമുക്ക് പരാതി പറയുന്ന അനുഭവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും. പക്ഷേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ തിരിച്ചറിയുക, ഒരു ദൈവപ്രവൃത്തി മറഞ്ഞിരിപ്പുണ്ട്. അത് പ്രാർത്ഥനയിലേ നമുക്ക് വെളിപ്പെടാൻ പറ്റത്തുള്ളൂ. ഒത്തിരി പ്രോസസ്സിങ്ങിലൂടെ നെഹെമ്യാവ് കടന്നുപോയി. ആദ്യ ശത്രു ഡയറക്റ്റായിരുന്നു, രണ്ടാമത് നമുക്കൊരു യോഗം കൂടാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന അനുഭവമായിരുന്നു, പിന്നീട് അപവാദങ്ങൾ പറയുന്ന അനുഭവങ്ങളായിരുന്നു, പിന്നീട് ക്ഷമയാവെന്ന് പറയുന്ന ഒരുത്തിനോട് കള്ളപ്രവചനം പറയിപ്പിക്കുന്ന അനുഭവമായിരുന്നു. ഒത്തിരി പ്രതിസന്ധിയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും മതിൽ പണി ഉത്സാഹത്തോടെ നടന്നിരുന്നു. കാരണം എന്താണെന്ന് അറിയോ? സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. അതാണ് നെഹെമ്യാവിലെ താക്കോൽ വാക്യം കേട്ടോ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ജീസസ്, ഹാലലൂയ. ആ ബോധ്യത്തോടുകൂടെ വേണം നമ്മളും ഓരോ ദിവസവും യാത്ര ചെയ്യാൻ. ദൈവമാണ് ഞങ്ങൾക്കിത് ചെയ്തു തരുന്നത്. ഫലമോ? ശത്രുക്കൾ ചിന്തിക്കുന്നതിനെക്കാട്ടിൽ വേഗത്തിൽ, ശത്രുക്കൾ അത്ഭുതപ്പെടുന്നതിനെക്കാട്ടിൽ വേഗത്തിൽ ആ പണികൾ ദൈവം പൂർത്തിയാക്കി. 16 വാക്യത്തിൽ ഇന്നിപ്പോൾ വായിച്ച കുറുവാക്യത്തിൻ്റെ താഴൊരു വാക്യമുണ്ട്, ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു, അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി, ഈ വാക്യം വായിക്കാനാണ് ഞാൻ വന്നത്, ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. വിശ്വസിക്കാമോ? ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന്, ദൈവമാണ് നിനക്കത് സാധിച്ചു തന്നുവെന്നും, ഇന്നലകളിൽ നിന്നെ ശല്യം ചെയ്ത ആഭിചാരം, മന്ത്രവാദം, ശുദ്രപ്രയോഗങ്ങൾ നടത്തി നിന്റെ മനസ്സിനെ പതറിപ്പിക്കാൻ നോക്കിയ ചില പ്രിയപ്പെട്ടവർ കാണുക തന്നെ ചെയ്യും. അമേ, ഇവിടെ നോക്കിയേ, ദൈവമാണിത് ചെയ്തതെന്ന് ബോധ്യം വന്നു. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ദൈവജനത്തെ തൊട്ടാൽ ദൈവം ചുമ്മാതിരിക്കത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവരെ അവിടുന്നുള്ള അശ്രദ്ധയെ മാറ്റി ജനം എന്ത് ചെയ്തു? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമായി. ആവശ്യമില്ലാതെ ആമ നിന്നെ ശല്യം ചെയ്യുന്ന, നിന്നെ തോണ്ടുന്ന,
ആമെ. ചിലതിനെ ദൈവം കൈകാര്യം ചെയ്യാൻ പോവാ നീ പോലും അറിയാതെ. വിശ്വസിക്കണം ഈ ദൂത് കേട്ടോ, നമ്മളെ ശ്രദ്ധിച്ചോ. ആവശ്യമില്ലാതെ അനാവശ്യമായി വാക്കുകളിലൂടെ പ്രവർത്തികളിലൂടെ മറ്റ് രീതിയിലൊക്കെ നിന്നെ ശല്യം ചെയ്യുന്ന ചില വ്യക്തികളെ ദൈവം നീ പോലും അറിയാതെ കൈകാര്യം ചെയ്യാൻ പോവാ. വിശ്വസിക്കുക, ഈ ദൂത് വളരെ പവർഫുള്ളാണ്. എനിക്കറിയാം എൻ്റെ നെഞ്ചിൽ നിന്ന് വളരെ ശക്തമായിട്ടാണ് ഈ ശബ്ദം വരുന്നത്, ആത്മശബ്ദമാണ്. സ്വീകരിച്ചാൽ മതി. ഏതൊക്കെ ആദർശ്യ ലോകത്തിൽ ആത്മലോകത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി ഇറങ്ങിച്ചെല്ലണോ, ചെന്ന് ആമേനമ അടർത്തി എടുത്തു കൊണ്ടുവരും. നന്മയായാലും ശരി, വിടുതലായാലും ശരി, അനുഗ്രഹമായാലും ശരി, കർത്താവ് അത് ചെയ്തിരിക്കുന്നു. ഇനിയൊന്നും അങ്ങനെ ഒത്തിരി തകർച്ചകളോടൊന്നും മുന്നോട്ട് പോകത്തില്ല കേട്ടോ, ഒത്തിരി പ്രതികൂലത്തിലൊന്നും മുന്നോട്ട് പോകത്തില്ല. ചില ദൈവം തന്നെ ചില സൈനുകൾ നിനക്ക് തന്ന് മഴവിൽ ആകാശത്തിൽ വെച്ചിട്ട് ദൈവം നോഹയ്ക്കൊരു ആമേനാമെ ഒപ്പിട്ട് കൊടുത്തതുപോലെ സ്വർഗം ചിലതിനെ നിൻ്റെ കയ്യിൽ തരുക. സ്വീകരിച്ചോണം, അതിനെ നന്ദി പറഞ്ഞ് സ്വീകരിച്ചോണം കേട്ടോ. ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങിക്കും ഈ ദിവസങ്ങളിൽ. യെസ്, പരിഹാസ കൂടുമ്പം മനസ്സിലായിക്കോണം വിടുതൽ ഏറ്റവും അടുത്ത് വന്നേക്കുക. ജീസസ് കർത്താവേ, ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഒന്ന് മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ്, ഈ ആത്മസാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് അയാളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ടാർഗറ്റ് ചെയ്യുന്ന, ഫോക്കസ് ചെയ്യുന്ന സകല ദുഷ്ട വ്യാപാരങ്ങളെ അന്ധത പിടിപ്പിച്ചുകൊണ്ട് ഒരു ജൈത്രയാത്രയ്ക്കായി നിൻ്റെ ജനത്തെ അവിടുന്ന് കരങ്ങളിലെടുത്താട്ടി ഇപ്പോൾ മുതൽ ഒരു ദൈവശക്തി വ്യാപരിച്ചു തുടങ്ങട്ട്. അതൊരു ദൈവപ്രവർത്തിയിൽ ആമേൻ പര്യവസാനിക്കുവാനിടയാകട്ടെ. ദൈവത്തിൻ്റെ മഹത്വമേറിയൊരു ആമേനാമേ ഒരു അനുഗ്രഹത്തിൽ അത് പര്യവസാനിക്കുവാനിടയാകട്ടെ. മഹത്വം ബഹുമാനം പൂജിച്ച് അപ്പച്ചനെ തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവമേ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.